മൂന്നാം ലോക കേരള സഭയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് ഫൊക്കാന ജനറൽ സെക്രട്ടറി സജിമോൻ ആന്റണിയാണ്. ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നു തോന്നുന്നു, എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? സോഫാർ എല്ലാം നല്ലതാണ്, കുഴപ്പമില്ല. ഒരേ ഒരു കാര്യം പറയാനുള്ളത് ഇതാണ്, വിദേശത്തുനിന്ന് വരുമ്പോൾ പ്രവാസി മലയാളികൾക്ക് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നില്ല. അപ്പം ഭരണപക്ഷമാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കക്ഷി രാഷ്ട്ര ഭേദമന്യേ ഒരുമിച്ച് സഹകരിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പ്രതിപക്ഷം കഴിഞ്ഞ തവണയും വിട്ടുനിന്നു, ഈ രാഷ്ട്രീയ വിഷയങ്ങളാണ്, സർക്കാരും തമ്മിലുള്ള തർക്കങ്ങളാണ് അതിന് കാരണം. അതെ, എങ്കിലും ഈ പ്രവാസികൾ വരുമ്പോൾ ഒരുമിച്ചിരിക്കണം, അതല്ലേ? ഒരുമിച്ചിരിക്കണം. ആക്ച്വലി പ്രവാസികൾ വരണമെന്ന് മാത്രമല്ല, ജനനന്മയ്ക്ക് വേണ്ടിയുള്ള ഏത് കാര്യമാണെങ്കിലും ഒരുമിച്ച് നീക്കണമെന്നുള്ളതാണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കുഴപ്പമില്ല, ഒരു ടേബിളിൻ്റെ രണ്ടു വശം എന്ന് പറഞ്ഞ് സംസാരിച്ച് തീർക്കാവുന്ന ഇഷ്യൂകൾ സംസാരിച്ച് തീർക്കണം. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനെ ഒരിക്കലും മറച്ചു വെക്കേണ്ട കാര്യമില്ല, അത് പറയാം, പറയേണ്ട രീതിയിൽ പറയണം. എന്നാൽ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിട്ട് ഒരിക്കലും നിൽക്കരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രവാസികൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ ഈ രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ കാണുന്നത്? ഭരണപക്ഷവും പ്രതിപക്ഷവുമായിട്ടുള്ള തർക്കങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്, എങ്ങനെയാണ് പ്രവാസികൾ ഇതിനെ കാണുന്നത്? യാ, ഒരു പ്രൊഫഷണലിസം രാഷ്ട്രീയ തലത്തിൽ കുറച്ച് കുറഞ്ഞു പോയതായിട്ടാണ് കാണുന്നത്. അത് ഇവിടെ മാത്രമല്ല, ആക്ച്വലി ഞാൻ അമേരിക്കയിലാണ് വരുന്നത്, അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് തോന്നും ഇവിടെ നിന്ന് അവിടേക്ക് വരുന്ന പൊളിറ്റീഷ്യൻസ് കോച്ചിങ് അവിടെ കൊടുക്കാറുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് തോന്നും. കാരണം പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു, ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരു ബഹുമാന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നാട്ടിലെ പ്രവണത കുറച്ചൊക്കെ അവിടെയും ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് പഠിച്ചായിരിക്കും ആയിരിക്കും എന്ന് തോന്നുന്നു. അത് മാറ്റി വെക്കല്. എങ്ങനെയാണ് ഈ ലോക കേരള സഭ എത്രത്തോളം ഗുണം ചെയ്യുന്നതാണ് പ്രവാസ ലോകത്തിന്? ഈ ലോക കേരള സഭ തീർച്ചയായിട്ടും പ്രവാസ ലോകത്ത് മാത്രമല്ല മലയാളികൾക്ക് ഗുണമാകണം എൻ്റെ ഒരു പക്ഷമുള്ളത്. കാരണം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ 35% പ്രവാസി ലോകത്ത് നിന്നുള്ള റെമിറ്റൻസാണ്. എനിക്ക് തോന്നുന്നത് മൂന്നാമത്തേത്, റൈറ്റ്? ഏറ്റവും കൂടുതൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളത്, രണ്ടാമത്തേത് ലോട്ടറി, അത് മൂന്നാമത്തേതാണ് പ്രവാസി റെമിറ്റൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഒരു ലോക കേരള സഭയുടെ ഇമ്പോർട്ടൻസ് വളരെയധികമുണ്ട്, ഒന്ന്. രണ്ടാമത്തേത്, ഞങ്ങൾ അവിടെ നിന്ന് നോക്കി കാണുന്നത് ഇതുവരെ ഇങ്ങോട്ടായിരുന്നു. അപ്പം ഇപ്പം പല റീസണൽ പ്രശ്നങ്ങൾ, ഉക്രൈനിൽ പ്രശ്നം വന്നിട്ടുണ്ട്, പിന്നെ പല സമയത്തും പല അതത് കാലങ്ങളിലുള്ള പ്രശ്നങ്ങൾ വരുമ്പം അതിനെ എങ്ങനെയാണ് പ്രവാസി ലോകങ്ങൾക്കുള്ള ആൾക്കാർക്ക് എങ്ങനെ ഹെൽപ്പ് വരുന്നുണ്ട് എന്നുള്ള ഒരു നോട്ടം കൂടി ഉണ്ട് ഇപ്പം. അപ്പം നോർക്കയ്ക്ക് അതിന് വലിയൊരു റോള് ചെയ്യാനുണ്ട്. അത് പ്രവാസി പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ആണെങ്കിലും പ്രവാസി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ആണെങ്കിലും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നിയമനിർമ്മാണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ചില നല്ല പ്രവണതകളും നല്ല ഇനീഷ്യേറ്റീവും കേരള ഗവൺമെൻറ് നേതൃത്വത്തിൽ ഉണ്ടായി തുടങ്ങി എന്നുള്ള അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നാൽ ബഹുദൂരം ഇനിയും മുന്നേക്ക് പോകാനുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരു സമീപം എങ്ങനെയാണ് പ്രവാസികളോട് പ്രവാസ ലോകം കാണുന്നത്? കേന്ദ്രം എങ്ങനെയാണ് ഇടപെടുന്നത്? യാ, കേന്ദ്രത്തിൻ്റെ ചില പോളിസികൾ ഇൻ ഫേവറാണ്, എന്നാൽ ചില പോളിസികൾ അത്ര ഫേവർ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ കോവിഡ് മഹാകാലികാലത്ത് കോവിഡ് ടാസ്ക് ഫോഴ്സിൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു യുഎസിൽ. അപ്പോൾ അവിടെ നിന്ന് കേരളത്തിലേക്ക് സാമഗ്രികൾ, അതായത് മെഡിക്കൽ ഇക്വിപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഡെഡ്ലൈൻ കിട്ടി, 30-ാം തീയതിക്ക് മുമ്പ് ഇവിടെ മെറ്റീരിയൽസ് വന്നില്ലെങ്കിൽ ഇവിടെ റിസീവ് ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ കൈൻഡ് ഓഫ് വിയേർഡ്. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുണ്ടാക്കിയ പൈസയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് സാധനങ്ങൾ സാമഗ്രികൾ വാങ്ങിച്ച് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുമ്പം ഞങ്ങളോട് പറയുകയാണ്, ഓക്കെ 30-ാം തീയതിക്ക് മുമ്പ് ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അത് അങ്ങനെയുള്ള പോളിസികൾക്ക് ഡെഡ്ലൈൻ വേണം ഏത് പോളിസികൾക്കാണെങ്കിലും. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എക്സെപ്ഷൻ വന്ന ഒരു സോഫ്റ്റ് അപ്രോച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ വ്യവസായം തുടങ്ങുന്നതിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സമീപനം മാറിയിട്ടുണ്ടോ? നേരത്തെയൊക്കെ വ്യവസായത്തിന് ഒട്ടും യോജിച്ച സ്ഥലമല്ല കേരളം, വിമർശനം ഉണ്ടായി. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? പൊതുവേ ആറ്റിറ്റ്യൂഡ്, മലയാളി ഞാനും താങ്കളും എല്ലാം മലയാളിയാണ്, നമുക്കൊക്കെ കുറച്ചൊക്കെ ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ബേസിക് ലെവലിലുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് തുടക്കം, ഐ മീൻ താഴെ തട്ട് തൊട്ട് മുകളിലേക്ക് ഉണ്ടാവണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പം റിട്ടേൺ വേണം, റൈറ്റ്? ആര് ഇൻവെസ്റ്റ് ചെയ്താലും, നിങ്ങൾ അവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്താലും ഞങ്ങൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്താലും റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഒന്ന്. രണ്ടാമത്തേത്, ഒരു അറ്റ്മോസ്ഫിയർ വേണം. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ബിസിനസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ചില സമയത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ, ഓക്കെ അവർ കുത്തക മുതലാളികളാണ്, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് സംസാരിക്കും. അപ്പോൾ ബിസിനസ് ഉണ്ടെങ്കിലും ജോലിയുണ്ട്, ജോലി ഉണ്ടെങ്കിലും നമ്മുടെ കുടുംബം അല്ലെങ്കിൽ സൊസൈറ്റി ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു അപ്രോച്ചിൽ ചേഞ്ച് വേണം, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിർദ്ദേശം. ഇതാണ് വ്യവസായത്തിൻ്റെ കാര്യത്തിൽ, നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി പോസിറ്റീവായിട്ടുള്ള സമീപനം കേരളത്തിൽ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു, കേരളത്തിൽ മലയാളികൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, വികസന കാര്യത്തിലും പ്രവാസികളുടെ വിഷയത്തിലുമൊക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു പോകണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെയും നിലപാട്. ആർ പ്രിയനൊപ്പം വി വി അരുൺ, ന്യൂസ് 18.